മാവൂരിൽ ബസ് എറിഞ്ഞ് തകർത്തതായി പരാതി. മാവൂർ മീൻമുള്ളംപാറ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സിന് നേരെയാണ് ആക്രമണം നടന്നത്. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ മാവൂരിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന്റെ ചില്ലുകൾ എറിഞ്ഞു തകർത്തതായാണ് പരാതി. മാവൂർ മീൻമുള്ളംപാറ തെനയിൽ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബസ്സാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ബൈക്കിലെത്തിയ രണ്ടു പേർ എറിഞ്ഞു തകർത്തത്. മാവൂർ ഭാഗത്തേക്കുള്ള റോഡിൽ സഞ്ചരിച്ച ബൈക്കിലുണ്ടായിരുന്നവരാണ് ബസ് തകർത്തതെന്ന് ഉടമ റഷീദ് പറഞ്ഞു. അങ്ങനെ സൗണ്ട് ഇട്ടിട്ട് വിളിച്ചതാണ്, വിളിച്ചപ്പത്തിന് ആള് വിട്ടിന്, അപ്പോൾ ഞാൻ അണിയിച്ച് വന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേന് ആളൊക്കെ വിട്ടുമേ. രാവിലെ തന്നെ പോലീസാരെല്ലാം വിളിച്ചിരുത്തി, അവരൊന്നിരുന്നു. രാവിലെ നേരം വിളിക്കണേ അവർ ഇവിടെ ഉണ്ട്. ഇത് സമീപത്തേക്ക് ക്യാമറ നോക്കിയിട്ട് എല്ലാ പരിപാടി എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ബസ് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വീടിന് മുമ്പിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലും പതിഞ്ഞിട്ടുണ്ട്. ശബ്ദം കേട്ട ഉടൻ ബസ്സിൽ കടന്നുറങ്ങുകയായിരുന്ന ജീവനക്കാർ എഴുന്നേറ്റ് നോക്കിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. ലോക്ക്ഡൌൺ തുടങ്ങിയത് മുതലുള്ള കാലയളവിൽ മാവൂരിൽ ഇതിനകം 13 ബസ്സുകളുടെ ചില്ലുകളാണ് ഇത്തരത്തിൽ തകർക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ പോലീസ് കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ബസ് ജീവനക്കാർ ആവശ്യപ്പെടുന്നു. സൗണ്ട് കേട്ട് എണീറ്റതാണ്. അപ്പോൾ എണീറ്റ് നോക്കുമ്പോൾ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ പൊട്ടി കിടക്കുന്നുണ്ട്. ഞാൻ എന്താ ഈ നേരം മൂപ്പരെ പോയി വിളിച്ച്, മൂപ്പര് നമ്മൾ മുതലാളി വീട്ടിൻ്റെ അടുത്ത് തന്നെ വണ്ടി വെക്കുന്ന അടുത്ത് തന്നെയാണ് മുതലാളിയുടെ വീട്. മൂപ്പരെ വിളിച്ച് മൂപ്പര് വന്ന് നോക്കി, പോലീസുകാരെ വിളിച്ച്, പോലീസുകാരൊക്കെ വന്ന് രാത്രി തന്നെ ഇവിടെ CCTV ഒക്കെ ഉണ്ട്, അതിലൊക്കെ നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, ഇതിപ്പോൾ ഇപ്പോൾ 13 വണ്ടികളായി ഇപ്പോൾ മാവൂർ റൂട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇനി ഈ പ്രവണത അവസാനിപ്പിക്കാൻ വേണ്ടി നടപടികൾ പോലീസ് സ്വീകരിക്കണമെന്ന്. ന്യൂസ് ബ്യൂറോ മാവൂർ.